ഹലോ ഹായ് നമസ്കാരം നമ്മളൊരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും നമ്മൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്ന കോണ്ടകൾ അത് പരമാവധി ആളുകളിലേക്ക് എത്തണം അല്ലേ സോഷ്യൽ മീഡിയ യുഗത്തിൽ വൈറൽ കോണ്ടന്റ് ഉണ്ടാവുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ് അങ്ങനെ വൈറൽ കണ്ടൻറ്റ് ഉണ്ടാവാൻ വേണ്ടി എന്തും ചെയ്യും എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെ അങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകരെ മാപ്ര എന്ന് ചുരുക്കി വിളിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മലയാളികൾ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു കാര്യം അതൊരു ശരിയായ പ്രയോഗമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തൊഴിൽ ചെയ്യുന്ന കുറേ ആളുകളെ അപമാനിക്കുന്നത് പോലെയാണ് പക്ഷേ ആ വിളിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകരെ ഒന്നടങ്കം എന്നല്ല ആ പണിയുടെ വാല്യൂ കാത്തു സൂക്ഷിക്കാത്ത ആളുകൾ എന്നാണ് എന്തായാലും ഞാൻ ഇന്ന് ഒരു വൈറൽ കണ്ടു ഒരു വൈറൽ റീല് കണ്ടു ഇന്ന് രാവിലെ മുതൽ ഒരുപാട് ആളുകൾ എനിക്കത് ഫോർവേഡ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ് അതിലെ ചോദ്യം എങ്ങനെയാണ് കല്യാണം അടിമത്തമാണോ എന്നുള്ളത് അപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നത് ഒരു പെൺകുട്ടിയാണ് ഉത്തരം പറയുന്ന ഒരാൺകുട്ടി വേറെയും കുറേ ആൺകുട്ടികൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട് പക്ഷേ വൈറലായിട്ടുള്ളത് ഒരേ ഒരു റീൽ മാത്രമാണ് ബാക്കി എല്ലാത്തിനും വളരെ കുറച്ച് വ്യൂസ് ഉള്ളപ്പോൾ ഇത് വൺ പോയിൻറ്റ് ടു മില്ലിയൻ ക്രോസ് ചെയ്തിട്ടുണ്ട് ഞാനതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ ഈ പുരോഗമനം നാടിനാപത്ത് എന്ന് പറഞ്ഞ് റീൽസൊക്കെ ചെയ്ത് വൈറലാവാൻ ശ്രമിക്കുന്ന കുറേ അഭിനവ മത പണ്ഡിതന്മാരുണ്ട് അവരുടെയൊക്കെ കമൻ്റുകളൊക്കെ ആ കൂട്ടത്തിൽ കണ്ടു സംഭവം എന്താണെന്ന് വെച്ചാൽ കല്യാണം അടിമത്തമാണോ എന്നൊരു പെൺകുട്ടി ചോദിക്കുമ്പോൾ അവളൊരു ഫെമിനിസ്റ്റാണ് അവളൊരു പുരോഗമനത്തിൻ്റെ വക്താവാണ് എന്നുള്ള രീതിയിലാക്കി വെക്കാം അതിനെ എതിർക്കുന്ന ഒരു ുട്ടിയെ കാണിക്കുമ്പോൾ ഓനൊരു ആൺകുട്ടിയാണ് മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇടാം എന്തായാലും കമന്റ് ബോക്സിൽ മുഴുവൻ കാണുന്നതാണ് ആ കമന്റ് പറഞ്ഞ ആൺകുട്ടിയെ അത്രയധികം പൂഴ്ത്തിക്കൊണ്ട് നിനക്കിത് കിട്ടിയല്ലോ എന്ന രീതിയിൽ ചോദ്യം ചോദിച്ച പെൺകുട്ടിയെ ആക്കിക്കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ അപ്പം ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ആ ചോദ്യം ചോദിച്ചാൽ ആങ്കർ ഒന്ന് കാണണമെന്ന് റീലിലേക്ക് നമുക്ക് കടക്കാം അതിന് മുമ്പ് അപ്പം ഞാൻ ഈ ആങ്കറിൻ്റെ വിഷ്വൽ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ ഈ ഉത്തരം പറഞ്ഞ ആളും ആങ്കറും വെച്ചിരിക്കുന്നത് ഒരേപോലത്തെ കണ്ണട സ്വാഭാവികമായും സാദൃശ്യങ്ങൾ ഉണ്ടായേക്കാം അതേപോലത്തെ കണ്ണട ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്ന് തോന്നാം പക്ഷേ എനിക്ക് ഈ മറുപടി കൊടുത്ത ആളുടെ ആ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ അതൊരു പ്രീ പ്ലാൻഡ് പോലെ വളരെ ആയിട്ട് വന്നിരുന്നു ഉത്തരം പറയുന്നത് പോലെ തോന്നി അപ്പം മുമ്പൊരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ആളോ അപ്പം നമുക്കൊരു ഒരു ഇൻറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനം ഉണ്ടാവല്ലോ അന്വേഷിക്കാനുള്ളൊരു ത്വര അങ്ങനെ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാം പേജ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞപ്പോൾ സിമിലറായിട്ട് നല്ല മുഖപരിചയം തോന്നുന്നത് പോലത്തെ ഒരാളുടെ മുഖം പുള്ളി ഈ ചാനലിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളാണ് ഇവിടെ ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്ന ആൾക്കാരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഒന്നല്ല ഒന്നിലധികം ഇൻറ്റർവ്യൂസ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതേ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ അവർ കുറേ റീൽസൊക്കെ ചെയ്ത് ഹിറ്റാക്കാനുള്ള അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അവിടെയും ഇദ്ദേഹത്തിൻ്റെ പ്രസൻസ് കാണാം ഈ സ്ക്രോൾ ചെയ്ത് താഴെ വന്നപ്പോൾ കണ്ട ആളില്ലേ അദ്ദേഹവും ഈ ഉത്തരം പറയുന്ന ആങ്കുട്ടി അടാജി എന്ന് പറയുന്ന ആ ആളും ഇടത്തെ കാതിൽ കടുക്കനി അതായത് ഉത്തമ പുരോഗമനത്തിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ചോദ്യം ഒരു പെൺകുട്ടി ചോദിക്കുകയും അതിന് ശക്തമായ ഒരു മറുപടി കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു ആൺകുട്ടി വരികയും ചെയ്യുമ്പോൾ വൈറൽ ആവാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്ത ഇതിനു മുമ്പും ചോദ്യം ചോദിക്കാൻ വരുന്ന ആങ്കറിനെ പുച്ഛിക്കുന്ന രീതിയിൽ മറുപടി പറയുന്ന വീഡിയോസ് വൈറലായിട്ടുണ്ട് അങ്ങനെ ഒരു വൈറൽ കണ്ടന്റ് ശ്രമമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത് മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിൽ ഈ ഈയിടെയായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന വളർ വളർന്ന് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് സ്ത്രീവിരുദ്ധ പ്രൊഫൈലുകളും ആറ്റിറ്റ്യൂഡും ഒക്കെ ഉണ്ട് അതിനെ വളരെയധികം സാറ്റിസ്ഫൈ ചെയ്ത് പോകാനുള്ള ഒരു ശ്രമമായിട്ടാണ് എനിക്ക് ആ റീൽ ഫീൽ ചെയ്തത് വേറെയും റീൽസിന് താഴെ ആങ്കറിനെ പുച്ഛിച്ചുകൊണ്ടുള്ള നിനക്ക് കിട്ടിയിട്ട് സമാധാനമായില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള കമൻസും ഉണ്ട് കമൻ്റ് ഇടുന്ന ഒരുപാട് ജോലി തരക്കുള്ള ആളുകളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു കോണ്ടാണ് കമൻസ് ഇങ്ങനെയൊക്കെയാണ് അവതാരികയെ ചട്ടിയിലിട്ട് വറുത്തെടുത്തു അവളുടെ ഉദ്ദേശം പാളിപ്പോയി കിട്ടേണ്ടതൊക്കെ കിട്ടിയോ ഫെമിനിസ്റ്റ് ഫെമിനിസ്റ്റുമോളെ ഇല്ല ചോദിച്ചു വാങ്ങി അവളെ കൊന്നോടാ മോനെ നീ ഇങ്ങനെയുള്ള പ്രൊഫൈലുകളൊക്കെ നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഈ പ്രൊഫൈലുകളുടെയൊക്കെ ലക്ഷ്യങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ അയ്യോ ഇത് ആണല്ലോ എന്ന് തോന്നിപ്പോവും എന്തായാലും ഈ ചോദ്യം പ്ലാൻ ചെയ്ത ഈ സെറ്റപ്പിൽ സെറ്റപ്പിലത് ക്ലിക്കാക്കി വിട്ട ചാനലുകാരെ നിങ്ങളുടെ ബുദ്ധി ഞാൻ സമ്മതിച്ചിരിക്കുന്നു പക്ഷേ സഹപ്രവർത്തകയെ ബാക്കിയുള്ളവർക്ക് പുച്ഛിക്കാൻ ഭാഗത്തിന് ഇട്ട് കൊടുക്കുന്നത് അത്ര ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി വാക്സ്പോപ്പ് വീഡിയോസിനെ കുറിച്ച് പറയാം ഇതുപോലെ ഒരു പെർട്ടിക്കുലർ ചോദ്യം ഒരുപാട് പേരോട് ചോദിക്കുന്ന ഇങ്ങനത്തെ പാറ്റേണിൽ വരുന്ന വീഡിയോസ് നമ്മൾ വാക്സ്പോപ്പ് എന്ന് പറയും ഇങ്ങനെ വാക്സ്പോപ്പ് ചെയ്ത് ഒരു നല്ല കോണ്ടൻറ്റ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പല ചാനൽസിലായിട്ട് വർക്ക് ചെയ്യുന്ന ഒത്തിരി പേരെ അറിയാം അപ്പോൾ ഇവർ ഒരു ചോദ്യമായിട്ട് ചിലപ്പോൾ ഒരു അമ്പത് പേരെയോ ഒക്കെ കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പാകത്തിന് രണ്ടോ മൂന്നോ നല്ല ഉത്തരങ്ങളെങ്കിലും കിട്ടുക അങ്ങനെ കിട്ടി വൈറലായി ഫോളോവേഴ്സിനെ കിട്ടി ഒരു നല്ല നിലയിലേക്ക് വരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ നമുക്കിങ്ങനെയും കുറച്ച് ഹെവി വ്യൂസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും എന്തായാലും നമുക്ക് വൈറലായ ആ റീലൊന്ന് കാണാം ായില്ല ഇന്ത്യൻ വെച്ചിട്ട് ഫാമിലിയാണോ അവരോട് ചോദിക്കുന്നത് കമ്മിറ്റ്മെന്റ് പോലെ പോയി അച്ഛനോട് അമ്മയോടും പറയുന്ന പോലെ വിചാരിച്ച പോലെ വിവാഹത്തെ അതൊരു പോലെ ബ്രോ നിങ്ങൾ എല്ലാം ചെയ്തു പക്ഷേ ആ കടുക്കൻ കാണാതിരുന്നെങ്കിൽ ഞാൻ ചിലപ്പം നിങ്ങളെ കാര്യം തിരിച്ചറിയാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ നല്ലൊരു മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട് ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യുകയാണ് മറ്റേ വേറെ ഒരു ഉദ്ദേശം ഇല്ലാതെ അപ്രിഷിയേറ്റ് ചെയ്യാണ് നിങ്ങളുടെ മേക്ക് ഓവർ ഗംഭീരമായിട്ടുണ്ട് ഈ ഒരു ചോദ്യ ഉത്തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കല്യാണം അടിമത്തമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് അടിമത്തമാണ് എന്ന് ചിലർ പറയും അടിമത്തമേ അല്ല എന്ന് വേറെ ചില ആളുകൾ കമ്മിറ്റ്മെൻ്റ് ആണെന്ന് പറയുന്നവരുണ്ട് അത് സ്നേഹമാണെന്ന് പറയുന്നവരുണ്ട് കരുതലാണെന്ന് പറയുന്നവരുണ്ട് അങ്ങനെ പലതാണെന്ന് പറയുന്നവരുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്നവരുമുണ്ട് ഇങ്ങനെ പല രീതിയിൽ നമുക്കിതിനെ ന്യായീകരിച്ച് പോവാം അപ്പം അടിമത്തമല്ലാന്നും പറയാം ആണെന്നും പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം വിവാഹാനന്തരം നിങ്ങളുടെ ജീവിതം ഒരടിമത്തമാണോ അതോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ചില ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഇപ്പം കല്യാണം അടിമത്തമാണോ എന്നൊരു പെൺകുട്ടി ചോദിക്കുമ്പോൾ കല്യാണത്തിന് ശേഷം പെൺകുട്ടിയുടെ ജീവിതം അടിമത്തമാണ് എന്നുള്ള രീതിയിൽ പറയുന്നു അപ്പോൾ അതിനെ എതിർക്കുന്ന ആൺകുട്ടി എന്നുള്ള രീതിയിലായിരിക്കും പക്ഷേ ഞാനിവിടെ ആൺകുട്ടി പെൺകുട്ടി വേർതിരിവുകളൊന്നും പറയുന്നില്ല രണ്ട് പേർ നമ്മുടെ നാട്ടിലെ ഒരു സെറ്റപ്പൊക്കെ അനുസരിച്ച് വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ എയും ബിയും വിവാഹിതരാവും ഇവരിലൊരാൾ മറ്റേ ആളെ അപേക്ഷിച്ച് ബൗദ്ധിക നിലവാരത്തിൽ സാമ്പത്തിക നിലവാരത്തിൽ സാമ്പത്തിക നിലവാരം എന്ന് പറഞ്ഞാൽ കുടുംബപരമായി ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൈസയുടെ കാര്യമല്ല പറയുന്നത് അധ്വാനിച്ചുണ്ടാക്കാനുള്ള ശേഷിയാണ് ഞാൻ പറയുന്നത് അങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് മറ്റേ ആളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും ഈ ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്ന വ്യക്തി ഉണ്ടല്ലോ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിരിക്കും നിങ്ങൾ അടിമത്തമാണോ അനുഭവിക്കുന്നത് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരവും ജീവനും കുടുംബവും മറ്റൊരാൾക്ക് അടിയറവ് വെച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്ന ഒരവസ്ഥ അതിനെ നമുക്ക് അടിമത്തെന്ന് വിളിക്കാം ഒരു മനുഷ്യൻ മറ്റേയാളുടെ സമ്പൂർണ്ണ അധികാരത്തിന് വിധേയപ്പെടുന്നു അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ അടിമപ്പെടുന്ന ആളുണ്ടല്ലോ അയാളൊരു വ്യക്തി എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു ഒബ്ജക്റ്റായിട്ട് മാറും അല്ലെങ്കിൽ ഒരു മെഷീനായിട്ട് മാറും കാര്യം മറ്റയാൾ പറയുന്നത് മാത്രമേ ഇയാൾക്കുള്ളൂ സ്വന്തമായ തീരുമാനങ്ങൾ സ്വന്തമായ ചിന്തകൾ സ്വന്തമായി ചെയ്യുന്ന പ്രവർത്തികൾ ഇതൊന്നും ഉണ്ടാവില്ല ചില അടിമകൾക്ക് ചില കുഞ്ഞു കുഞ്ഞു സ്വാതന്ത്ര്യങ്ങളൊക്കെ അനുവദിക്കപ്പെട്ടിട്ടുണ്ടാവും ചിലർക്ക് ഒന്നും ഉണ്ടാവില്ല നമ്മളൊരു സൊസൈറ്റി എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഈ അടിമകൾക്ക് ഒരു സാമൂഹ്യ ജീവിതം ഉണ്ടാവില്ല അതായത് അവരുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അതിനൊരു വാല്യൂ കൊടുത്തുകൊണ്ട് ഒരു സാധനം ഉണ്ടാവില്ല അവരുടെ സൗഹൃദങ്ങൾ അതിനിവിടെ ഒരു വിലയുമില്ല അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊന്നും എക്സിസ്റ്റ് ചെയ്യാൻ ഈ ഉടമ സമ്മതിക്കില്ല അവരനുഭവിക്കുന്ന സ്ട്രെസ്സ് പ്രഷറ് ജോലിയിലെ ബുദ്ധിമുട്ടുകൾ ഇതൊന്നും ഇവിടെ ആരും അറിയേണ്ട കാര്യം പോലുമില്ല ഈ പറഞ്ഞ പരിപാടികൾ നിങ്ങളുടെ കാൽക്കുലേഷനിൽ അല്ലെങ്കിൽ നിങ്ങൾ ചുറ്റും കാണുന്ന റിലേഷൻഷിപ്പുകളെടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ എടുത്ത് നോക്കിയാൽ ഒരാൾ മറ്റേ ആളിൽ നിന്ന് അനുഭവിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായും എന്ത് റിലേഷൻഷിപ്പാണ് ഉണ്ടാവുക ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം അതായിരിക്കും കുറച്ചും കൂടി എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളും നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടും ഒരുമിച്ച് താമസിക്കുകയാണ് രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുകയാണ് ചിലവും കാര്യങ്ങളൊക്കെ നിങ്ങൾ തുല്യമായിട്ടാണ് നോക്കുന്നത് പിന്നെ ആഹാരം പുറത്തുനിന്ന് കഴിക്കേണ്ട ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നു പിന്നെ വീട് വൃത്തിയാക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുമിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ലല്ലോ നിങ്ങളൊരു ദിവസം പുറത്തേക്ക് പോകാൻ തീരുമാനിക്കുകയാണ് കാര്യം എന്താണ് എന്നുള്ളത് ഇവിടെ പ്രസക്തമല്ല അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തിനോട് അത് പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് തോന്നില്ല നിങ്ങളെ ചിലപ്പോൾ ഒരു സുഹൃത്തിനെ കാണാൻ പോകുമായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഒരു സാധനം വാങ്ങാൻ പോകുമായിരിക്കും പോയി അവിടെ ചെന്ന് കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം സുരക്ഷിതമായി തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ നിങ്ങളെ നോക്കാൻ നിങ്ങൾക്കറിയാം മാത്രമല്ല നിങ്ങൾ വളരെ ഈക്വലായിട്ടാണ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തു പോകുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോട് എന്ന് പറയുകയാണ് ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം പുറത്ത് ചെറിയൊരു മഴക്കാറുണ്ട് മഴ ചിലപ്പോൾ പെയ്യാം പെയ്യേണ്ട സാധ്യത ഒന്നുമില്ല എന്നാലും ചിലപ്പോൾ പെയ്യാനൊരു സാധ്യതയുണ്ട് അപ്പം നിങ്ങളുടെ സുഹൃത്ത് എന്തായിരിക്കും പറയാം ആ ശരി അടാ ഓക്കെ എന്നൊരു റിപ്ലൈ കൊടുക്കാം രണ്ടാമത്തെ കാര്യം കുറച്ച് കരുതലുണ്ടെങ്കിൽ ആ പോയിട്ടോ അതെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് നീ വേണേൽ കുട എടുത്തോട്ടോ മൂന്നാമത് കുറച്ചും കൂടി കരുതൽ കൂടുമ്പോൾ എൻ്റെ പൊന്നളിയെ നിനക്ക് ഇപ്പോഴേ പോകാൻ തോന്നിയുള്ളൂ മഴ പെയ്യാൻ പോവുകയാണ് ഇവിടെ ഞാനിതിരി അല്ലെങ്കിൽ കൊടെയെടുത്തിട്ടു നാലാമത്തെ ഒരു കാര്യം നീ ഇവിടെ പോകണു എന്തു ചുറ്റി അവിടെ ഒരു വിഷയം നിങ്ങളൊരു തീരുമാനം എടുത്ത് പോവുകയാണ് അതിലേക്കുള്ള ചെറിയൊരു കടന്നുകയറ്റമാണ് പക്ഷേ നിങ്ങളുടെ സുഹൃത്താണ് നിങ്ങൾ എവിടെ പോകുന്നു എന്ന് സുഹൃത്ത് അറിഞ്ഞിരുന്നാൽ നാളെ നിങ്ങൾ ചെല്ലുന്നിടത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇയാൾ ഇന്ന സ്ഥലത്തേക്കാണ് പോയത് എന്തെങ്കിലും അറിയാമല്ലോ അവിടെ നിങ്ങൾക്ക് അത് പറയാം നിങ്ങളുടെ ചോയ്സ് ആണ് പക്ഷേ ഇതിൻ്റെ അടുത്ത ലെവൽ എന്താണെന്നറിയോ നീ എവിടെ പോണ നീ എവിടെയും പോകുന്നുമേണ്ട അവിടെ ഇരുന്ന് നിങ്ങൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാം ഇതിൻ്റെ അടുത്ത ലെവലുണ്ട് നീ എവിടെ പോകണം നീ എവിടെയും പോകണ്ട നീ പോയത് വേറെ പണി ഉണ്ട് വിടാ ചിലപ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള കാര്യവും കാരണവും എല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ ഭാഗത്ത് പൂർണ്ണ ന്യായം ഉണ്ടാവും പക്ഷെ അപ്പം നിങ്ങളുടെ സുഹൃത്ത് പറയാണ് നീ എവിടെയും പോകുന്നില്ല മര്യാദയ്ക്ക് ആത്തുമായിരിക്കും ഇതിന് നിങ്ങൾക്കൊരു അനീതി തോന്നുന്നുണ്ടോ അതായത് നിങ്ങൾ റീസൺ പറഞ്ഞു നിങ്ങൾക്ക് പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉണ്ട് സുരക്ഷിതമായി പോയി തിരിച്ചു വരാൻ നിങ്ങൾക്കറിയുകയും ചെയ്യാം പക്ഷേ അപ്പോഴും റീസൺ ഇല്ലാതെ നിങ്ങൾ പോകണ്ട എന്ന് പറയുന്നതിന് നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ സിറ്റുവേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലോജിക്കിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റീസണും പറയാതെ നിങ്ങളെ ഒരാൾ തടയുകയാണ് അതിനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട് എന്നയാൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു അങ്ങനെ ഒരാൾ നിങ്ങളോട് ബിഹേവ് ചെയ്താൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആത്മാർത്ഥ സുഹൃത്ത് നമുക്ക് വേണമെങ്കിൽ ഈ നോർത്ത് ഇന്ത്യ എന്നൊക്കെ വരുന്ന ചില റീലുകളൊക്കെ ഉണ്ടല്ലോ അതേപോലെ പുറത്തേക്ക് ഇറങ്ങിയാൽ നിങ്ങളുടെ തലയിലേക്ക് ഇടുത്തി വീഴാൻ വേണ്ടി ഒരു ഇടുത്തി കാത്തിരിപ്പുണ്ടാവും അപ്പോൾ അത് മുൻകൂട്ടി കണ്ടിട്ട് നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളെ തടയണയാണ് എന്നൊക്കെ വേണമെങ്കിൽ റീൽ അടിച്ചാം പക്ഷേ റിയൽ ലൈഫിൽ യാതൊരു കാരണങ്ങളുമില്ലാതെ റീസൺ ഇല്ലാതെ നിങ്ങൾക്കൊരു കമാൻഡ് തരുവാണ് അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാനോ ആ റീസണിൻ്റെ ഫീസിബിലിറ്റിയെക്കുറിച്ച് ഒന്നും നിങ്ങൾക്ക് സമയമില്ല കമാൻഡ് നിങ്ങൾ അനുസരിച്ചേ പറ്റൂ എന്ന് നിങ്ങളോട് ഒരാൾ ഷഠിക്കുമ്പോൾ നിങ്ങളവിടെ കൊടുക്കുകയാണ് റീസൺ ഉണ്ടെങ്കിൽ ഓക്കെ നീ എവിടെയും പോകണ്ട അവിടെ പോയിരുന്നേ അവിടെ മറ്റേ റോഡ് പൊളിഞ്ഞിട്ട് ഫുള്ള് ബ്ലോക്കായി കിടക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഇരുന്നാൽ മതി നമുക്ക് പിന്നെ വല്ലതും പോകാം എന്ന് പറയുമ്പോൾ അവിടെ ഒരു റീസൺ ഉണ്ട് അവിടെ ഒരു സെൻസിബിൾ സെൻസിബിളായിട്ടുള്ളൊരു റീസൺ ഉണ്ട് ആ റീസൺ ഇല്ലാത്ത ഒരു കമാൻഡിനെ നിങ്ങൾ അനുസരിക്കേണ്ടി വരുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് അങ്ങനെ അനുസരിക്കേണ്ടി വരുന്നൊരു സാഹചര്യം എപ്പോഴായിരിക്കും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇയാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇയാളുടെ കമാൻഡിനപ്പുറം നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇയാളെ നിങ്ങൾ എന്തിൻ്റെ പേരിലാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ പേരിൽ നിങ്ങൾ തളയ്ക്കപ്പെട്ടിരിക്കുകയാണ് ചിലപ്പോൾ സാമ്പത്തികമായിട്ടായിരിക്കും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ജോലി ഉണ്ടാവില്ല കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടാവില്ല സ്വന്തം കാലിൽ നിൽക്കാൻ പാറ്റത്തിൻ്റെ ഒരു ജോലിയിലേക്ക് എത്തപ്പെടാൻ നിങ്ങൾക്ക് പറ്റില്ലായിരിക്കും ഇതിനൊക്കെ ബ്ലോക്ക് ചെയ്യുന്നതും ഇയാൾ തന്നെയായിരിക്കും അതായത് നിങ്ങളെ വളരാൻ വിടാതെ നിങ്ങൾ അയാളുടെ കമാൻഡുകൾ മാത്രം അനുസരിച്ച് ജീവിക്കണം അയാൾക്ക് ഫുഡ് കൊടുക്കുക അയാളുടെ മറ്റേ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക അയാളുടെ തുണി അളക്കുക ഇതിനപ്പുറം നിങ്ങൾക്കൊരു ജീവിതമില്ല എന്നാണെങ്കിൽ സുഹൃത്തെ നിങ്ങൾ അടിമയല്ലേ അപ്പം കല്യാണം നിങ്ങളെ അടിമത്തത്തിലേക്കല്ലേ നയിച്ചത് ഈ ചോദ്യം പെൺകുട്ടികളോട് മാത്രമല്ല പെൺകുട്ടികളോടും ആൺകുട്ടികളോടുമാണ് സോ നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാനും നിങ്ങളുടെ ജീവിതം നോക്കാനും പ്രാപ്തനാവുന്നതിന് മുമ്പ് പ്രാപ്തയാവുന്നതിന് മുമ്പ് വിവാഹം കഴിക്കുക എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് പോയാൽ ഒരുമിച്ച് മറ്റൊരാളോടൊപ്പം ജീവിക്കാനൊരു തീരുമാനമെടുത്തു പോകുമ്പോൾ സ്വാഭാവികമായും മറ്റേ ചെയ്യേണ്ടി വരും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ അയാൾ അയാൾ നല്ല മനുഷ്യനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാട്ടോ കറക്റ്റ് റീസൺ എല്ലാം പറഞ്ഞ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ വലിയ സീൻ ഉണ്ടാവില്ല പക്ഷേ മറ്റേ അടിച്ചേൽപ്പിക്കാൻ നിൽക്കുന്ന ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി അകത്തുപോയി എന്ന് പറയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിമത്തത്തിലേക്ക് തന്നെയാണ് നയിക്കപ്പെടുന്നത് ഇത് കേൾക്കുമ്പോൾ സ്ത്രീകളുടെ ഒരു സിറ്റുവേഷൻ മാത്രം പറയുന്ന പോലെ തന്നെ നമുക്ക് പുരുഷന്മാരുടെ ഒരു സിറ്റുവേഷൻ പറയാം ചില കോമഡി റീലുകളൊക്കെ കണ്ടിട്ടില്ലേ കൂട്ടുകാരുടെ കൂടെ ഒന്ന് പുറത്തു പോകണം ഒരു നൈറ്റ് പുറത്ത് സ്പെൻഡ് ചെയ്യണം പക്ഷേ ഭാര്യയോടത് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കിടുങ്ങുന്ന സീനാണ് പേടിച്ച് വിറച്ച് നാടകമൊക്കെ കളിച്ച് വിധുപ്രതാപിൻ്റെയൊക്കെ കോമഡിയൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കാര്യം ഈ ഭാര്യയുടെ അടുത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കുമോ അവർ അവർ വഴക്കിടുമോ എന്നൊക്കെ പറയുന്നത് പോലത്തെ അതിനെ ഒരു ഒരു പേടിപ്പെടുത്തുന്ന കാര്യമായിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ എവിടെ പോയാലും എന്നെ കൂടി ഒന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുപോകുക എനിക്ക് മാക്സിമം സ്ഥലങ്ങൾ കാണണം എനിക്ക് ഇങ്ങനെ വീട്ടിൽ ഇരിക്കാൻ വയ്യ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു യാത്രാസ്നേഹിയുടെ ഒരിടപെടൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ അതിനപ്പുറം നിങ്ങൾ എവിടെയും പോകണ്ട നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണം എൻ്റെ കൂടെ തന്നെ ഇരിക്കണം എന്ന് ഷഠിക്കുന്ന ഒരു ഭാര്യ അതായത് നിങ്ങൾ ജോലിക്ക് പോകണം ശരി ജോലിക്ക് പോയിട്ട് ഇവിടെ വരണം പിന്നെ നമ്മൾ ഇവിടെ ഇരിക്കണം ഇത് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഇവിടെ അടിമപ്പെടുന്നത് ഭർത്താവാണെന്ന് തോന്നും പക്ഷേ തൻ്റെ സോഷ്യൽ ലൈഫ് അതായത് ഈ ഭർത്താവ് അല്ലാതെ സംസാരിച്ചിരിക്കാനോ പുറത്തേക്ക് ഇറങ്ങാനോ കറങ്ങാൻ പോകാനോ ഒരു കമ്പനി പോലും ഇല്ലാത്തതിൻ്റെ പേരിൽ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടി വരുന്ന ഒരു ഭാര്യ അവിടെയും അടിമത്തം മെയിനായിട്ട് അനുഭവിക്കേണ്ട ഒരു ഈ ഭാര്യ കഥാപാത്രം തന്നെയായിരിക്കും പക്ഷേ അങ്ങനെ ഇയാളെ അടിമയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ ഇമോഷണൽ കാര്യങ്ങളെ മുഴുവൻ മാനേജ് ചെയ്യേണ്ടി വരുന്ന അതിനടിമപ്പെട്ടു പോകുന്ന ഭർത്താവ് അതുകൊണ്ടാണ് പല ആളുകളും നമ്മുടെ സൊസൈറ്റി നമ്മുടെ തലയിൽ വെച്ചിരുന്നൊരു ബേഡൻ പോലെ കല്യാണത്തിന് പറയുന്നത് കാര്യം ഇതിനൊരു ഒരു പ്രോപ്പർ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ രണ്ടുപേർക്കും പേർക്കും അവരുടേതായിട്ടുള്ള സോഷ്യൽ ലൈഫും സന്തോഷങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഉള്ളൊരു സിസ്റ്റമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നില്ല പ്രത്യേകിച്ച് ഈ മതപരമായ കണക്ഷൻസും കൂടി നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഡ്യൂട്ടി കൊടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ അപ്പറുപ്പുറം പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുകയാണ് മറ്റ് സോഷ്യൽ ലൈഫുകൾ ഇതിൻ്റെ കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു മതവും പഠിപ്പിച്ച് തരുന്നില്ല ഇനി പഠിപ്പിച്ച് തരുന്നുണ്ടെങ്കിൽ തന്നെ ആവശ്യത്തിനും അനാവശ്യത്തിനും അപ്പുറം നിൽക്കുന്ന റെസ്ട്രിക്ഷൻസുമായിട്ടാണ് ഇനി എന്തിന് കല്യാണം കഴിച്ചു എന്നുള്ളത് നിങ്ങൾ എന്തിനെ കല്യാണം കഴിക്കണേ പല ആളുകളും കല്യാണം കഴിക്കുന്നത് വീട്ടുകാരും നാട്ടുകാരും പറയും ഇനി ഒരു കല്യാണം ആവാം അല്ലെങ്കിൽ നീ കല്യാണം കഴിക്കേണ്ട പ്രായേ വേഗം ഒരു കല്യാണം കഴിക്കണം എന്നൊക്കെയായിരിക്കും ചില ആൾക്കാർ ഒരു ഏജ് കഴിയുമ്പോൾ അവർക്ക് തന്നെ ടെൻഷനാണ് അയ്യോ ഇനി എനിക്കൊരു കല്യാണം കഴിക്കാണ്ടിരിക്കുവോ ഞാൻ വേഗം കല്യാണം കഴിക്കണ്ടേ എന്ന് പറയുന്ന ഒരു പേടി ഉണ്ടാവും വേറെ ചില ആൾക്കാർ പെട്ടെന്നൊരു പ്രേമം ഉണ്ടായി ചിലപ്പോൾ ജീവിതത്തിൽ ആയത്തെ പ്രേമമായിരിക്കും അല്ലെങ്കിൽ ഈ പ്രേമം കുഴപ്പമില്ല എന്ന് തോന്നി തുടങ്ങിയ ആദ്യത്തെ സ്റ്റേജ് ഒക്കെ ആയിരിക്കും ചാടിക്കൊരു കല്യാണം കഴിക്കും അപ്പോൾ ഈ പറയുന്ന കണ്ടീഷൻസിലൂടെയൊക്കെ നിങ്ങളൊരു കല്യാണത്തിലേക്ക് എടുത്തു ചാടുമ്പോൾ ഞാൻ ആ വാക്ക് തന്നെ പറയുന്നത് എടുത്ത് ചാടുമ്പോൾ എല്ലാ ചാട്ടവും അടിപൊളിയായിരിക്കണമെന്നില്ല ചില ചാട്ടവും ഒക്കെ സൂപ്പറാവും കേട്ടോ പക്ഷേ അങ്ങനെ ഒരു ലക്ഷ്യമില്ലാതെ അതായത് വിവാഹം കഴിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ എത്തി എനിക്ക് എൻ്റെ പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ട്രീറ്റ്മെൻറ്റ് കിട്ടും എന്നൊരു തോന്നലിലേക്ക് എത്തി പാർട്ട്ണർ ആവാൻ പോകുന്ന ആളോട് എനിക്ക് എന്ത് തരം ട്രീറ്റ്മെൻറ്റാണ് ഇഷ്ടം എൻ്റെ ലവ് ലാംഗ്വേജ് എന്താണ് ഞാൻ നിങ്ങളോട് എങ്ങനെയായിരിക്കും പെരുമാറുക നമ്മൾ ഒരുമിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന കൃത്യമായ പ്ലാനിങ് ഇല്ലാതെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരാളുടെ ഇമോഷണൽ ബാലൻസ് ഇല്ലായ്മകൾ നിങ്ങളെ വല്ലാണ്ട് തകർത്ത് കളയും കാര്യം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ പോകുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ സമയം നിങ്ങളുടെ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന ഒരാളാണ് അയാളെ കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾ രണ്ടുപേരും കൃത്യമായി പ്ലാൻ ചെയ്തിട്ടല്ലാതെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടാവും പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു സ്കെയിൽ അത് എങ്ങനെ വരുമെന്നുള്ള ഒന്നും ഒരു ഐഡിയ ഇല്ലാതെയാണ് ഈ വിവാഹത്തിലേക്ക് ചാടിക്കുകയറുന്നത് സോ എന്തിനും വിവാഹം കഴിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് എപ്പോൾ കല്യാണം കഴിക്കുന്നു എന്നുള്ളത് അത് ഈ പറഞ്ഞ കൂട്ടത്തിൽ തന്നെയുണ്ട് നിങ്ങൾ മാനസികമായി തയ്യാറായിരിക്കണം പിന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പാർട്ട്ണർ നിങ്ങളെ സംരക്ഷിക്കുക എന്നുദ്ദേശമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത്രയൊന്നും കഷ്ടപ്പെടണമെന്നില്ല ഒരു റോഡ്വേയിൽ ഒരു പട്ടിയാണ് വാങ്ങിച്ചാൽ മതി നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് സമ്പൂർണ്ണ സംരക്ഷണമായിരിക്കും നിങ്ങളെ നോക്കിയ ഒരാൾ കൈ ചൂണ്ടിയാൽ അയാളുടെ വിദ്യയായിരിക്കും ഇനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഒരാൾ വേണം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത്രയും കാലം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു തന്നിരുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവുമല്ലോ ആ പ്രൊവൈഡിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ലേശം വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാവണ്ടേ എന്നിട്ട് നമ്മളൊരു ചെറിയ ജോലിക്കോ അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി നോക്കണ്ടേ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് കുറച്ച് കാശ് വരുമല്ലോ അപ്പോൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന ആൾ അയാൾ എന്തുമാത്രം മാത്രം മെനക്കെട്ടിട്ടായിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരു ധാരണ നമുക്ക് കിട്ടില്ലേ അതിനുവേണ്ടി മാത്രം ഒരു പണിക്ക് പോയി നോക്കണം അപ്പം നമുക്ക് മനസ്സിലാവും നമുക്ക് തിന്നാൻ തരാൻ വേണ്ടി മാത്രം ഒരാൾ കഷ്ടപ്പെടുന്നതിൻ്റെ റേഞ്ച് എന്താണെന്നുള്ളത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചൊക്കെ സാമാന്യബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ ഒരാൾ വേണം എന്ന് കരുതിയിട്ടുള്ള കല്യാണം കഴിപ്പ് പ്ലാൻ നിങ്ങൾ ഉപേക്ഷിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പലർക്കും പറ്റുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ വിവാഹപ്രായത്തിൻ്റെ ഏറ്റവും അതായത് എപ്പോൾ കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നു അപ്പം കല്യാണം കഴിക്കുക എന്ന് പറയുന്ന പോലെയാണ് പല കല്യാണങ്ങളും നടക്കുന്നത് അതിൽ മതത്തിൻ്റെ റോൾ വളരെ വലുതുമാണ് പിന്നെ നാട്ടു നടമ്പ് പിന്നെ നാട്ടിലെ കുറേ അമ്മാർ ഇങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട് അപ്പോൾ ഈ എപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റുന്നു അപ്പം കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോഴേക്കും ഇതിനിടയിൽ ഒരുപാട് ജീവിതങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഒന്നെങ്കിൽ നിങ്ങൾ പ്രേമിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രേമത്തിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് എക്സ്പീരിയൻസ് കിട്ടണം മറ്റൊരു വ്യക്തിയും നമ്മളും എങ്ങനെയാണ് ഒന്നിച്ച് പോകുന്നതെന്ന് മനസ്സിലാക്കണം ആദ്യമേ ഒരു കല്യാണം കഴിച്ചിട്ട് അയാളുടെ കീഴിലെ ജീവിക്കാം അല്ലെങ്കിൽ ആദ്യമേ ഒരു കല്യാണം കഴിച്ചിട്ട് അയാൾക്ക് ഇങ്ങനെ എല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ട് ഫുൾ അധികാരത്തോടുകൂടി ജീവിക്കാം എന്നൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു അടിമയുണ്ടാവും അവിടെ ഒരു ഉടമയുണ്ടാവും പിന്നെ വിവാഹാനന്തരം രണ്ടു പേർക്കും ഈക്വൽ ആയിട്ടുള്ള സോഷ്യൽ ലൈഫ് ബിൽഡ് ചെയ്യാനുള്ള ഉണ്ടായിരിക്കണം ചില ആൾക്കാർ ഇൻട്രോവേർട്ടായിരിക്കും അവർക്ക് അത്രയും വലിയ സോഷ്യൽ ലൈഫ് ഉണ്ടാക്കാൻ അറിയേയില്ല അതിന് താല്പര്യവും ഉണ്ടാവില്ല അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് അവകാശം ഉണ്ടായിരിക്കണം ഈക്വലായി എൻ്റെ ഭർത്താവിന് ഇത്ര കൂട്ടുകാരുണ്ട് ഇങ്ങനെയൊക്കെ അയാൾ പൊളിച്ച് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്കും ഇത്രയും സുഹൃത്തുക്കൾ ഉണ്ടാവും എനിക്കിടക്ക് പുറത്തു തോന്നും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം എന്ന് പറയുന്നു എവിടെ പോകുന്നു ആരൊക്കെയുണ്ട് കൂടെ എന്നീ ചോദ്യങ്ങൾ അതൊരു പാർട്ട്ണർഷിപ്പ് പ്രിഫറൻസ് ആണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എനിക്കിഷ്ടമല്ല എന്ന് വിവാഹത്തിന് മുമ്പേ തീരുമാനിക്കുകയാണെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇനി അങ്ങനെയുള്ള ചോദ്യങ്ങൾ വെൽക്കമിങ് ആണ് എനിക്കതിൽ കുഴപ്പമൊന്നുമില്ലാന്നാണെങ്കിൽ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇതൊക്കെ നിങ്ങളുടെ ആണ് പക്ഷേ ഈ എവിടെ പോകുന്നു ആരൊക്കെ ഉണ്ട് കൂടെ എന്നൊക്കെ അറിയുന്നത് നിങ്ങളാണെങ്കിലും പെണ്ണാണെങ്കിലും എവിടെ പോയി എന്നുള്ളത് നിങ്ങളുടെ പാർട്ട്ണർക്കൊരു ധാരണ കൊടുക്കും പോയിട്ട് തിരിച്ചു വരേണ്ട സമയത്ത് നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ അങ്ങേരി ഇങ്ങോട്ടാണ് പോയത് എന്ന് പറയാനുള്ളൊരു അറിവ് വേണമല്ലോ ഈ അറിവ് വേണം അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിരുവർക്കും ഒരേപോലെയുള്ള സോഷ്യൽ ലൈഫ് ബിൽഡ് ചെയ്യാനും മെയിൻറ്റൈൻ ഉള്ള സർവ്വ സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടാവണം പലപ്പോഴും സംഭവിക്കുന്നത് ഇപ്പം ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാമിലെ കുറച്ച് പണ്ഡിതന്മാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഈ പെൺകുട്ടികളുടെ അടുത്ത് സൗഹൃദം ഉണ്ടാക്കുന്ന ആൺകുട്ടികൾ മുഴുവൻ അവരെ എങ്ങനെ കിട്ടും എന്ന് അന്വേഷിച്ചിട്ട് വന്നിരിക്കുക ഇത് പാവം പെൺകുട്ടികൾക്കൊന്നും അറിയില്ല പക്ഷേ ഇവൻ്റെയൊക്കെ ഉള്ളിലൊരു ഇതാണ് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഈ ക്ലാസ് എടുത്ത് കൊടുക്കുന്ന മാർക്കൊന്നും പെൺസ് ഇനി ഉണ്ടെങ്കിൽ ആ കുട്ടികളെ മുഴുവൻ ഇവന്മാർ ഇങ്ങനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ആ പെൺകുട്ടികളോട് അറിയിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെയുള്ള മെസ്സേജുകൾ സ്പ്രെഡ് ചെയ്യുന്നതെന്നുള്ളതാണ് കാരണം ഇങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ സ്പ്രെഡ് ചെയ്യുമ്പോൾ പെൺകുട്ടികളുടെ കൂട്ടുകാരായിരിക്കുന്ന ആൺകുട്ടികൾ മുഴുവൻ എങ്ങനെയെങ്കിലും ഇവളെ പ്രാപിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് അതല്ല വിവാഹം കഴിഞ്ഞ് ഒരു സ്ത്രീക്കുള്ള ആൺ സുഹൃത്തുക്കളും മുഴുവൻ ജാരന്മാരാണ് എന്ന് പറഞ്ഞ് വെക്കുന്നത് പോലത്തെ ഒരു ലോക ദുരന്ത മെസ്സേജിങ്ങാണ് ചിലപ്പോൾ ആയിരിക്കും കേട്ടോ ഈ മെസ്സേജുകളൊക്കെ പല മീഡിയത്തിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാർ മുഴുവൻ അവർക്ക് പരിചയമുള്ള മുഴുവൻ സ്ത്രീകളുടെയും ജാരന്മാരാവാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും പക്ഷെ മക്കളെ അങ്ങനെയല്ല പരിപാടി ഇത്രയും പറഞ്ഞതിനു ശേഷം നമ്മൾ ആ റീലിലേക്ക് ഒരിക്കൽ കൂടി പോവാണ് ഈ കല്യാണം അതിന് കമ്മിറ്റ്മെന്റ് അല്ല പറയാ കമ്മിറ്റ്മെന്റ് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനം തീരുമാനമെടുക്കുകയാണ് ഇപ്പോൾ ഞാൻ വിവാഹം കഴിച്ചു ഞാൻ വിവാഹം കഴിച്ച പെൺകുട്ടിയും ഞാനും ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഞങ്ങളുടെ രണ്ട് പേരുടെയും ഫിനാൻഷ്യൽ ഇൻപുട്ട് അതിലുണ്ട് ഞങ്ങളുടെ രണ്ട് പേരുടെയും ഇമോഷണൽ ഇൻപുട്ട് അതിലുണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇൻ്റലിജൻസ് അതിൻ്റെ ഒരു ഇൻപുട്ട് അതിലുണ്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ ഞങ്ങളുടെ കോമൺ ആയിട്ടുള്ള ഈ ഇൻപുട്ടിനെ ബാധിക്കുന്ന തരത്തിൽ ഒരു തീരുമാനമാണെങ്കിൽ മറ്റേ ആളോട് കൂടി പറഞ്ഞിട്ടുണ്ടാവണം അപ്പോൾ ഞാൻ ഒരു പുതിയ കാർ എടുക്കാൻ തീരുമാനിക്കും എനിക്ക് പെട്ടെന്ന് കാർ എടുക്കണമെന്ന് തോന്നി ഞാൻ നേരെ ഷോറൂമിൽ പോയി എൻ്റെ കയ്യിൽ ചിലപ്പോൾ പൈസ ഉണ്ടാവും ഞാൻ നേരെ ഷോറൂമിൽ ചെന്നിട്ട് അഡ്വാൻസും കൊടുത്ത് തിരിച്ചു വന്നിട്ട് വൈഫിനോട് പറയുന്നത് സർപ്രൈസ് കൊടുക്കാനാണെങ്കിൽ ഓക്കെ അല്ലാത്ത പക്ഷം നമ്മൾ അങ്ങനെ ഒരു കാർ വാങ്ങുമ്പോൾ നമ്മുടെ ഒരുമിച്ചുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് പരസ്പരം ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവണം എന്നിട്ടാണ് ഞാനൊരു തീരുമാനമെടുക്കേണ്ടത് അത് ഞാൻ അയാൾക്ക് കൊടുക്കുന്ന ഞാൻ കൂടി ഇൻവോൾവ് ആയിട്ടുള്ള ആ റിലേഷൻഷിപ്പിന് കൊടുക്കുന്ന ഒരു സ്നേഹമാണ് ഒരു കരുതലാണ് അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹകരണ പരിപാടിയാണ് അതിനെ നമുക്ക് കമ്മിറ്റ്മെൻ്റ് എന്ന് വിളിക്കാം ഈ ഭാര്യയെ പേടിച്ച് കൂട്ടുകാരുടെ കൂടെ പോകാൻ പറ്റാത്ത ഭർത്താവ് എന്ന് പറയുന്നത് അത് കമ്മിറ്റ്മെൻ്റ് ഒന്നല്ല അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് മറ്റൊരാൾക്ക് പിടിച്ചു കൊടുക്കുന്നതാണ് പെൺകുട്ടി എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സംഭവം പൊളിയാണ് അതായത് ഒരു തൊടലിട്ടിട്ട് ഒരു പട്ടിയെ നിങ്ങൾ വളർത്തുന്നു നിങ്ങൾ സംരക്ഷിക്കുന്നു നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നു നിങ്ങൾ പറയുന്നത് മാത്രം കേട്ടത് ജീവിച്ച് മുന്നോട്ട് പോകുന്നു നിങ്ങൾ അടുത്ത ഓണറിന് ഈ ചങ്ങല കൈമാറുന്ന സമയത്ത് പിന്നെ അയാൾ പറയുന്നതനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ നിങ്ങൾ കാണുന്നത് എങ്കിൽ അച്ഛനെയും അമ്മയും നിങ്ങൾ അനുസരിക്കണല്ലേ അപ്പം നിങ്ങൾ പാർട്ട്ണറേം കൂടി അനുസരിക്കണ്ടേ എന്ന് പറയുമ്പോൾ കറക്റ്റാ അത് ഞാൻ സമ്മതിച്ചു തരാം പക്ഷേ നമ്മളിവിടെ സംസാരിക്കുന്നത് മനുഷ്യനെക്കുറിച്ചാണ് അച്ഛനും അമ്മയും ഒരു പെർട്ടിക്കുലർ പ്രായം വരെ നമുക്ക് ഉറപ്പ് തരേണ്ട സംരക്ഷണമുണ്ട് നമ്മളെ ഉണ്ടാക്കി എന്നുള്ളതുകൊണ്ട് അവരുടെ ഉത്തരവാദിത്വമായിട്ടുള്ള ഒരു സംരക്ഷണം പിന്നെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് നമുക്ക് വിദ്യാഭ്യാസം തന്നേ പറ്റൂ നല്ല ആഹാരം വസ്ത്രം പാർപ്പിടം ഇതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്തേ പറ്റൂ മാത്രമല്ല ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ നമ്മളെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് അവരാണ് അപ്പോൾ സ്വാഭാവികമായും ചില കാര്യങ്ങളിലൊക്കെ നിർബന്ധം പിടിച്ചു വരും മറ്റൊരാളെ മാനസികമായി വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാതിരിക്കുക എന്ന് പറയുന്നത് അച്ഛനും അമ്മയും പറയും വീണ്ടും വീണ്ടും ആവർത്തിച്ചാൽ അവരുടെ സ്വരം കനക്കും വളരെ പരുഷമായ ഭാഷയിൽ അവർ നമ്മളോട് അത് ആവർത്തിക്കരുത് എന്ന് പറയും നമ്മളതൊക്കനുസരിക്കും കാരണം ഒരു നല്ല പൗരനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വളർന്ന് പ്രായപൂർത്തിയായി സ്വന്തം കാലിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വേറൊരാൾ വന്നിട്ട് പറയുകയാണ് നിൻ്റെ അച്ഛനും അമ്മയ്ക്കുണ്ടായിരുന്ന അതേ അധികാരം എനിക്കുണ്ട് ഞാൻ പറയുന്നതാണ് എനിക്ക് തൊട്ട് നീ കേൾക്കേണ്ടത് അയാണെ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ പൊന്നുകൂട്ടുകാരല്ല അത് ശരിയാണ് നമ്മുടെ ഒരു ഇന്ത്യൻ സിസ്റ്റത്തിൽ നമ്മൾ കല്യാണം കഴിക്കുന്ന ഒരു ഫാമിലി ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ് അതായത് ഞാൻ എൻ്റെ പാർട്ട്ണർ ഞങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം അതിൽ കുട്ടികൾ ഞങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ഉണ്ടാവുന്നു നമ്മൾ ഒന്നിച്ചാവുന്നു സുഖ സന്തോഷങ്ങളും വഴക്കുകളും കാര്യങ്ങളും എല്ലാം എല്ലാം നമ്മൾ ഒരുമിച്ച് എൻജോയബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു തരത്തിലും കൂട്ടത്തിൽ ഒരാൾക്കും ഒരു ദുരനുഭവമാണെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം അതാണ് പരിപാടി പറയുന്നത് നല്ല കാര്യമാണ് അത് നമ്മുടെ ചോയ്സിൽ നമ്മൾ പറയുന്നതാണ് ഞാൻ പോവാണ് എന്ന സ്ഥലത്തേക്ക് പോവാണ് ഞാൻ ഇത്ര മണിയാകുമ്പോഴേക്കും എത്തും അവിടം വരെ പറയണത് നമ്മുടെ ചോയ്സ് ആണ് അതിൽ കുഴപ്പമില്ല പക്ഷെ പെർമിഷൻ ചോദിക്കലാവും പെർമിഷൻ ചോദിക്കലാവുമ്പോഴാണ് അത് പ്രശ്നമാവുന്നത് നല്ല ഉഗ്ര അച്ഛൻ്റെ അമ്മയുടെയും അടിമേലും മക്കളെന്ന് പലപ്പോഴും എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ളതാണ് നമ്മുടെ ഒരു ഒരു ഇന്ത്യൻ പാരന്റിങ് അല്ലെങ്കിൽ ഏഷ്യൻ പാരന്റിംഗ് എന്ന് പറയാം നമ്മൾ ഈ സിനിമകളിലൂടെയൊക്കെ ചൈനീസ് ആൾക്കാർ അവരുടെ പേരൻറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് അതായത് ശരിക്കും അടിമയാണ് നീ ഇത് ചെയ്താൽ മതി ഇതിനപ്പുറം ഒന്നുമില്ല അല്ലെങ്കിൽ നീ വീട് വിട്ടുപോക്കോ എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ട് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഒന്നും ചെയ്യാൻ വിടാത്ത ഒരു പാരൻറ്റിങ് പരിപാടി ഉണ്ടല്ലോ എല്ലാവരും എപ്പോഴും അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല പക്ഷേ അനാവശ്യമായ ദുർവാശികൾ പലർക്കും ഉണ്ട് അത്തരം പാരൻറ്റിങ് അനുഭവിച്ചിട്ടുള്ള ആളുകളും ഉണ്ടാവും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിക്കണമെന്നായിരിക്കും ആഗ്രഹം പക്ഷേ നല്ല സ്കോപ്പ് ഉള്ളത് കൊമേഴ്സിനാണെന്ന് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആൻറ്റിയോ അങ്കിളോ ഒക്കെ നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ പറഞ്ഞു കൊടുക്കും പിന്നെ അവർ പറയും നീ കൊമേഴ്സ് പഠിച്ചാൽ മതി നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് പഠിക്കണം ആ വഴിക്ക് പോകണമെന്നുണ്ടാകും പക്ഷേ വീട്ടുകാർ സമ്മതിക്കില്ല ഭയങ്കര പ്രശ്നമായിരിക്കും ചോദിക്കുമ്പോൾ എന്താ പറയുക നിങ്ങൾ അവരെയാണ് ഡിപ്പെൻ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിന് നല്ലതാണ് എന്ന് അവർ തീരുമാനിച്ചു നിങ്ങൾ എന്ന് പറയുന്നൊരു വ്യക്തി നിങ്ങൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ സൗഹൃദങ്ങൾ നിങ്ങളുടെ അധ്യാപകർ പിന്നെ നിങ്ങൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമകൾ ഇതൊക്കെ ചേർന്ന് രൂപപ്പെടുത്തുന്ന ഒരു നിങ്ങളുണ്ട് അയാൾക്ക് ചെയ്യാൻ പറ്റുന്നതും അയാളുടെ ഫ്യൂച്ചറിൻ്റെ ഗുണമാവുന്നതുമായിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയും ഇതാരാണ് സ്റ്റീവ് ജോബ്സ് ആണോ അത് മറ്റേ മൈക്രോസോഫ്റ്റിൻ്റെ അണ്ണനാണോ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത കാര്യങ്ങൾ എന്ന് ഞാൻ കൂട്ടിച്ചേർക്കാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാന്നേ അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഉപകാരപ്പെടും നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നവർ നിങ്ങൾക്കറിയാം നിങ്ങൾ ഭാവിയിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ വീഡിയോ എഡിറ്റിംഗ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല ഞാനൊരു വീഡിയോ എഡിറ്റർ എഡിറ്ററാവും അത് കഴിഞ്ഞിട്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങും എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല റേഡിയോയിൽ ജോലി കിട്ടുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ഒരു ജോലിയൊക്കെ കയറിയാൽ മതി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഞാൻ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും സെലക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഒരു ഫ്ലോയിൽ അത് വന്നതാണ് എൻ്റെ അമ്മ ആ കാര്യങ്ങളിൽ അനാവശ്യമായി കൈകടത്താത്ത നീ അങ്ങോട്ട് ഇരിഞ്ഞാൽ മതി ഇങ്ങോട്ട് ഇരിഞ്ഞാൽ മതി എന്ന് പറയാത്ത പറയാത്തൊരാളായിരുന്നതുകൊണ്ട് ഞാൻ ചെയ്യാൻ തീരുമാനിച്ച ഓരോ കാര്യങ്ങളും നന്നായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ബഹൂരിപക്ഷം വരുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു ചോയ്സ് എടുക്കാൻ പറ്റാറില്ല അവിടെ ഈ പറഞ്ഞ അടിമത്തത്തിൻ്റെ എലമെൻറ്റ് നമുക്ക് കാണാൻ പറ്റും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യോ ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ അഭിപ്രായമായിരിക്കും എന്തായാലും സംഭവം കൊള്ളാം ഒരു വൈറൽ കോൺടൻറിന് വേണ്ടിയിട്ടുള്ള കടുത്ത പരിശ്രമം അവരുടെ പരിശ്രമം വിജയിച്ചു ഈ ടെക്നിക്ക് എനിക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു ബോക്സ് പോപ്പ് വീഡിയോസ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും ഈ ടെക്നിക്ക് പരീക്ഷിക്കാവുന്നതാണ് ആൻഡ് വൈറലാവാൻ വേണ്ടി കണ്ടൻറ്റ് ഉണ്ടാക്കിയതാണോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ പ്രധാനമുള്ള പറഞ്ഞതിൽ എന്തുണ്ട് എന്നുള്ളത് വിവാഹം അടിമത്തമാവുന്നത് വിവാഹത്തിലേർപ്പെടുന്ന രണ്ട് പേർ അവരാരൊക്കെയായിരുന്നു എന്തിനായിരുന്നു ലൈഫിൻ്റെ ഏത് സ്റ്റേജിൽ വെച്ച് എപ്പോഴായിരുന്നു എങ്ങനെയായിരുന്നു കല്യാണം കഴിച്ചത് എന്നുള്ളതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയിൽ നകുലൻ്റെ അടുത്ത് ഗംഗ ചൂടാവുന്ന ചൂടാവുന്നൊരു സീനുണ്ട് നകുലനോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഗംഗ തകർന്നു പോകുന്നുണ്ട് ഞാനിപ്പോൾ എന്താ പറഞ്ഞത് നഗുലേട്ട എന്ന് ചോദിച്ചാൽ അവർ ക്ഷീണിച്ച് പോകുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ട് അവർ തമ്മിൽ അങ്ങനൊരു ദേഷ്യപ്പെടലിൻ്റെ പരിപാടി ഇല്ല പെർമിഷൻ പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് ഗംഗ വരുമ്പോൾ പോലും അതിൻ്റെ ആവശ്യമില്ലോ താനെന്താന്ന് വെച്ചാൽ ചെയ് എ എന്ന് ചിന്തിക്കുന്ന ഒരാളായിരുന്നു നകുലൻ ആ നകുലനാണ് അല്ലേക്ക് ആഭരണം എടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോഴേക്കും ഒരു കാര്യമില്ലാതെ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഗംഗ ഇപ്പം പോകണ്ട എന്നേ പറയുന്നുള്ളൂ ഗംഗ എന്തുകൊണ്ട് എന്ന് പറയുന്നില്ല എടോ പുറത്ത് നല്ല മഴയാണ് അല്ലെങ്കിൽ എല്ലാവരും കൂടി പോവല്ലേ നമുക്ക് പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകാം ഇങ്ങനെ ഇങ്ങനെ കാരണങ്ങളൊന്നുമില്ല കമാൻഡ് മാത്രമാണ് നകുലൻ കൊടുക്കുന്നത് അവിടെ ഗംഗയുടെ ഉള്ളിൽ കിടക്കുന്ന നാഗവല്യെ ട്രിഗർ ചെയ്യുന്നത് പണ്ടത്തെ രാജാവിൻ്റെ ആജ്ഞയാണ് കാര്യം നാഗവല്യെ ഒരു അടിമ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഡാൻസ് കളിക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ പരിപാടി അപ്പോൾ മിസ്റ്റർ നഗുലൻ രാജാവായി മാറുകയും എന്നോട് കണ്ടീഷൻസ് ഒന്നും ചോദിക്കണ്ട എൻ്റെ അടുത്ത് റീസൺസ് ഒന്നും ചോദിക്കണ്ട ഞാനൊരു കമാൻഡ് പറഞ്ഞിട്ടുണ്ട് മര്യാദയ്ക്ക് അംഗീകരിച്ചോളാം അങ്ങനൊരു പെർഫോമൻസ് ഗംഗ കണ്ടിട്ടില്ല അങ്ങനൊരു നകുലനെ അറിയില്ല അപ്പം നഗുലനല്ലോ ഇത് മറ്റവനല്ലേ എന്നുള്ളിൽ കിടക്കുന്ന നാഗവലിക്ക് തോന്നുകയും അത് ട്രിഗർ ചെയ്യുകയും അങ്ങനെ ഉണ്ടാകുന്ന റിയാക്ഷനാണ് നീ എന്നെ ഇപ്പോൾ എവിടെയും പോകാൻ പറ്റില്ല നിന്നെ ഞാൻ തട്ടിക്കളയോടാന്നൊക്കെ പറയുന്നത് ആ സാധനം ഇറങ്ങിക്കഴിഞ്ഞാണ് ഗംഗക്ക് കിളി വരുന്നത് നഗുലൻ ഇങ്ങനെ ചോദിക്കില്ല എന്നെ സ്നേഹിക്കുന്ന എന്നെ ഈക്വലായി കാണുന്ന എൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുന്ന നകുലൻ എന്നോ അങ്ങനെ ചോദിക്കില്ല അത് മനസ്സിലാക്കുന്ന മൊമെന്റിലാണ് ഗംഗ തളർന്നു പോകുന്നത് എക്സാക്ട്ലി ഉള്ള പരിപാടി സ്നേഹം എന്ന് പറയുന്നത് ഒരാൾ മറ്റേ ആളുടെ മുമ്പിൽ കീഴടങ്ങി അടിമയായി അതല്ല സാധനം നിങ്ങൾ അത് എൻജോയ് ചെയ്തിട്ട് മറ്റേ കലിപ്പൻ കാന്താരി നമ്മൾ എത്ര കുറ്റം പറഞ്ഞാലും കലിപ്പനായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളും കാന്താരിയായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുണ്ടത് അവരുടെ ചോയ്സാണ് അവരങ്ങനെ ജീവിക്കുന്നു പക്ഷെ അതാണ് ലൈഫ് എന്ന് പറയരുത് അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കരുത് അങ്ങനെയുള്ള കുറച്ച് ശ്രമങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ കണ്ടതുകൊണ്ടാണ് നമ്മളിത് റിയാക്ട് ചെയ്ത് ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ വളരെ ലെങ്ത് കൂടി പോയി എന്ന് എനിക്കറിയാം പക്ഷേ ഇത് വളരെ വാസ്റ്റായിട്ട് ഇനിയും കുറേ പറയാനുള്ളൊരു വിഷയമാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദസ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക